നമസ്കാരം. മലയാളികൾക്ക് ഏറെ സന്തോഷം കിട്ടിയ ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തുകാരൻ വെട്ടുകാട് സ്വദേശി ഷോൺ റോജർ ഇന്ത്യൻ അണ്ടർ 19 ടീമിൽ ഇടം പിടിച്ചു എന്ന വാർത്ത. അതേ ഷോൺ റോജർ നമുക്കൊപ്പം ഇപ്പോൾ ശരിയാണ് ന്യൂസ് 18 സ്റ്റുഡിയോയിൽ നിന്ന്. ഷോൺ റോജർ, സ്വാഗതം. ഷോൺ, എന്താണിപ്പോൾ മനസ്സിൽ എന്ന് ചോദിക്കുന്നില്ല, സന്തോഷമാണ് എന്നറിയാം. കഠിനാധ്വാനം ഫലം കണ്ടു അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും നാളും വർക്ക് ചെയ്ത ഒരു കാര്യം കിട്ടാമെന്ന് പറഞ്ഞാൽ ഒരു ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പാണ് എൻ്റെ ഒരു ക്രിക്കറ്റിംഗ് കരിയറിൽ. പക്ഷേ നല്ലൊരു അഡ്വാൻറ്റേജ് എനിക്കും കൂടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ. എൻ്റെ കഴിവും എൻ്റെ ഇതൊന്ന് കാണിച്ച് ഒരു ലെവലിൽ വെച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ എളുപ്പമായി. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദേവസായിച്ച് എല്ലാം നന്നായിട്ട് പോയാൽ തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഷോൺ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, യുവരാജ് സിംഗ് ഒക്കെ അണിഞ്ഞ കുപ്പായമാണ് ഷോൺ ഇടാൻ പോകുന്നത്. അത് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നുണ്ടോ? സി, നമ്മളിപ്പോൾ ഏത് കളി കളിക്കാൻ പോയാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും കാണും. എസ്പെഷ്യലി നമ്മൾ ഏതൊരു നോർമൽ കളിയാണ്, പിന്നെ ഇതും കൂടെ കളിക്കാൻ പോകുമ്പോൾ ഒരു രാജ്യത്തിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു മോർ എക്സൈറ്റ്മെൻറ്റ്, മോറും നമ്മൾ എൻതൂസിയാസ്റ്റിക് ഒരു കാര്യമാണ്. അപ്പം ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നല്ല ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നന്നായിട്ട് പോകാനാണ് എൻ്റെയും ആഗ്രഹം. ഷോൺ, എങ്ങനെയാണ് ക്രിക്കറ്റിനോട് താല്പര്യം ഉണ്ടായത്? എങ്ങനെയാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയത്? ഞാൻ യുഎയിലായിരുന്നു, ദുബായിലായിരുന്ന സമയത്ത്. ഞാൻ 6 വയസ്സിലാണ് ക്രിക്കറ്റ് കളി തുടങ്ങിയത്. അവിടെ ഷാർജയിലെ ഡെസേർട്ട് കപ്സ് ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമിയിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. പിന്നെ ലേറ്റർ ഓൺ ഞാൻ ക്രിക്കറ്റ് അവിടുന്ന് കളിച്ച് പിന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മൾ കളിച്ച് ഏജ് കൂടുന്തോറും നമ്മൾ അതിൻ്റെ ഒരു വളർച്ച വരുമ്പോൾ അതിൻ്റെ ഒരു മെച്യൂരിറ്റി നമ്മളെ ക്രിക്കറ്റിന് കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും സെൻസ് വരുമ്പം നമ്മൾ ആ ഒരു സീരിയസ്നെസ് ഒരു പ്രൊഫഷണലായിട്ട് രീതിയിൽ കളി കൊണ്ടുപോകും. എനിക്കിത് പറ്റും എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ഇപ്പോൾ ഷോണിനെ കുറിച്ച് നെറ്റിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ കാണുന്നത് ഷോൺ UAE പ്ലെയർ എന്നാണ്. അപ്പോൾ ഷോണിന് എപ്പോഴാണ് ഞാനൊരു പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഓൾറൗണ്ടർ ആണ് എന്ന് തോന്നി തുടങ്ങിയത്, എനിക്ക് മുന്നേറാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടായത് എപ്പോഴാണ്? സി, നമ്മളിപ്പം കോൺഫിഡൻസ് എല്ലാവരും ടോപ്പ് ഓഫ് മൈൻഡിൽ കാണും. ഇത് ഈ ഗെയിം, ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ലേൺ ചെയ്യുന്നുണ്ടിരിക്കുന്ന ഒരു കളിയാണ്. ഒരിക്കലും നമ്മൾ ഈ കളി ഒരിക്കലും മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ഏത് സക്സസ് എന്നായാലും ഫെയിലിയർ ആയാലും അതിൽ ഓരോന്നൊരു എക്സ്പീരിയൻസ് കാണും. ഈ വിനുമംഗ ട്രോഫിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയി, ഞങ്ങൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു. സെഞ്ചുറി അടിച്ചു, 250+ അടിച്ചു, 7 വിക്കറ്റ് എടുത്തു. എങ്ങനെയായിരുന്നു ആ വിനോദ് മംഗ ട്രോഫി നൽകിയ കോൺഫിഡൻസ്? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ മത്സരത്തിൽ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നു? തീർച്ചയായിട്ടും നല്ലൊരു ടൂർണമെൻ്റ് ആയിരുന്നു നമ്മളെ കേരള ടീമിന് തന്നെ. ബിക്കോസ് ആദ്യമായിട്ടാണ് നമ്മൾ അണ്ടർ 19 ടീം ഇങ്ങനെ ഒരു പ്രീ ക്വാർട്ടർ ഫൈനലിലോട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നെ അതും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ സീസണിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അത് വളരെ സന്തോഷമുണ്ട് അതിൽ തന്നെ. ബിക്കോസ് എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു മുന്നോട്ട് പോകാൻ. എൻ്റെ കളിയും കാഴ്ചവെച്ച് എനിക്ക് അതിൽ മുന്നോട്ട് പോകാൻ നല്ലൊരു സീസണായിരുന്നു എനിക്ക് ഇത്. അതിൽ നിന്ന് നേരെ ഇന്ത്യൻ ബി ടീമിലേക്ക്. അപ്പോൾ വിനുമംഗ ട്രോഫിയിലെ പ്രകടനം ഇന്ത്യൻ സെലക്ടർമാർ, അണ്ടർ 19 സെലക്ടർമാർ ശ്രദ്ധിച്ചു, ഒരവസരം നൽകി. അവിടെ എങ്ങനെയായിരുന്നു പെർഫോമൻസ്? തീർച്ചയായിട്ടും അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഇത്രയും ഇന്ത്യൻ പ്ലേയേഴ്സിനോട് കളിക്കുമ്പോൾ, വരുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനോട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ കളി തന്നെ ഇമ്പ്രൂവ് ആവാം അവരുടെയൊക്കെ കളിക്കുമ്പം. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ഇനിയും ക്യാമ്പുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോകും, ഇനിയും മാച്ച് കളിക്കാൻ പോകും, ഇനിയും പഠിക്കാൻ പറ്റും എനിക്ക്. അപ്പം അതാണ് ഞാൻ ആസ് ഇൻഡിവിജ്വൽ നോക്കുന്നത് വെച്ചാൽ എൻ്റെ ക്രിക്കറ്റിംഗ് കരിയർ ഇമ്പ്രൂവ് ആയാണ് ഞാൻ നോക്കുന്നത്. അപ്പം എങ്ങനെ പഠിക്കാം എനിക്ക്, അങ്ങനത്തെ കാര്യം രീതിയിലാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാൻ നോക്കുന്നത്. ആരാണ് റോൾ മോഡൽ? ഫേവറേറ്റ് ക്രിക്കറ്റർ ആരെന്ന് ചോദിക്കുന്നില്ല, റോൾ മോഡൽ ആരാണ്? എൻ്റെ റോൾ മോഡൽ വിരാട് കോഹ്ലി എന്നും പറയും. ബിക്കോസ് വിരാട് കോഹ്ലി സാറാണ് എനിക്ക് റോൾ മോഡൽ. ബിക്കോസ് എല്ലാവർക്കും അറിയാമല്ലോ, ബിക്കോസ് ആ ഒരു കളിയിലുള്ള ഒരു അഗ്രഷനും കളിയിലുള്ള ഒരു എൻതൂസിയാസും, ആ കളി ജയിപ്പിക്കണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്, ഞാൻ കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് വിരാട് കോഹ്ലി സാറിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഓൾറെഡി വിരാട് കോഹ്ലിയെ തന്നെ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനി ഷോണിനെയും പിക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ് എന്നെയും സ്പോൺസർ ചെയ്യുന്നത്, കോർണർ സ്റ്റോൺ എന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എനിക്ക്. ബിക്കോസ് അവരുടെ ലൈം ലൈറ്റിൽ എത്തുന്നതെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇനി കൂടുതൽ നന്നായിട്ട് ചെയ്താൽ ഇതിനെക്കാട്ടി നന്നായിട്ട് കാര്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷോൺ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3-4 സ്റ്റേജുകൾ ഷോണിനെ വല്ലാണ്ട് പിന്തുണയ്ക്കുന്നുണ്ട്. നമ്പർ 1 കോച്ച് ബിജു ജോർജ് അല്ലേ? തീർച്ചയായിട്ടും. ബിക്കോസ് കോച്ച് ബിജുജോത് സാറാണ് എന്നെ ഇതുവരെയായിട്ടും ഇപ്പോഴും ഗൈഡ് ചെയ്യുന്നത്. എൻ്റെ എന്ത് കളിയിലല്ലാത്ത കളിയിൽ കാര്യമായാലും കളിയിലല്ലാത്ത കാര്യമായാലും എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ. സാറിൻ്റെ കുറേ വാല്യുബിൾ ടിപ്സും ഐഡിയാസും തന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത്. സി, അതൊരു ഒരു കെമിസ്ട്രിയാണ് സാറും തമ്മിലും എൻ്റെ
തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അത്രയും നല്ല ലവും സപ്പോർട്ടും കിട്ടിയ സാറിനെ എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു മുൻ കേരള താരം ഓൾറൗണ്ടർ, ഒരു സ്പെഷ്യലിസ്റ്റ് ഓൾറൗണ്ടർ ആയിരുന്നു പി പ്രശാന്ത്. പ്രശാന്ത് വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട്, ഒപ്പമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഷുവർ ഷുവർ. നമ്മളുടെ ഈ എനിക്ക് പ്രശാന്ത് ചേട്ടനെ കുറേ വർഷം കൊണ്ട് അറിയാം. പ്രശാന്ത് ചേട്ടൻ എൻ്റെ ഒരു മെൻ്റർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്രശാന്ത് ചേട്ടൻ എനിക്ക് നന്നായിട്ട് വെച്ചാൽ നമ്മൾ അഡ്വൈസ് ചെയ്യും, നന്നായിട്ട് അഡ്വൈസ് ചെയ്യും. നമ്മൾ പ്രശാന്തൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കളിയിൽ. അപ്പം തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് നമ്മൾ യങ്സ്റ്റേഴ്സിൽ ഷെയർ ചെയ്യുന്നത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കും. പ്രശാന്ത് ചേട്ടനെ ഇത്രയും ലെവൽ കളിച്ചിട്ടൊരു പ്ലെയറിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ബാക്കപ്പും സഹായമുള്ള പ്ലെയേഴ്സാണ് നമ്മൾ. തീർച്ചയായിട്ടും ഇത് നമ്മൾ നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഷോൺ മറ്റൊരാൾ, അത് വേറെ ആരുമല്ല, സഞ്ജു സാംസണാണ്. യൂട്യൂബിലേക്ക് ഷോൺ ജോർജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ സഞ്ജു ഒരു പന്തെറിഞ്ഞു തരുന്നതും അത് അനായാസം ഫ്ലിക്ക് ചെയ്യുന്നതും കാണാനായി. ഈ സഞ്ജു സാംസൺ, സഞ്ജു എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് സഞ്ജു രണ്ടാമൻ എന്ന്, അതവിടെ നിൽക്കട്ടെ, സഞ്ജുവിന് അപ്പുറത്തേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഞ്ജു പിന്തുണയായി ഒപ്പമുണ്ടോ? സഞ്ജു ഒരു മെൻ്ററാണോ പി പ്രശാന്തിനെ പോലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സഞ്ജു ചേട്ടൻ എനിക്ക് ഏറ്റവും വലിയ മെൻ്ററാണ്. ബിക്കോസ് എനിക്ക് സഞ്ജു ചേട്ടനെ കുറേ വർഷം കൊണ്ട് അറിയാം. നമ്മൾ മെഡിക്കൽ കോളേജ് പ്രാക്ടീസ് ചെയ്യുന്ന സമയമായാലും കുറേ വർഷം കൊണ്ട് അറിയാം. സഞ്ജു ചേട്ടൻ ഒരു മെൻ്ററാണ്, എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മുന്നോട്ട് കളിക്കണമെന്ന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി ലൈഫിൽ നമ്മൾ ക്രിക്കറ്റിംഗ് കരിയറിൽ എന്താണൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ പോകുന്നത്, എല്ലാം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എപ്പോഴും നമ്മൾ സഞ്ജു ചേട്ടൻ തരുന്നത്. വളരെ നല്ലൊരു സന്തോഷമാണ്. ബിക്കോസ് ഇത്രയും ആൾക്കാർ നമ്മൾ പ്രോപ്പർ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു കളിയിലുള്ള ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷൻ നമുക്ക് കൂടും കളിയിലോട്ട്. ഞാൻ ഒരു ഇംഗ്ലീഷ് ലേഖനത്തിൽ വായിച്ചത് സഞ്ജുവിനോട് ചോദിച്ചു എന്താണ് ഡ്രീം എന്ന് ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞു എനിക്ക് രഞ്ജി ടീമിൽ കളിക്കണം എന്നാണ്, കഴിയുമെങ്കിൽ അണ്ടർ 19 ഇന്ത്യൻ ടീമിലും ഇടം പിടിക്കണമെന്നാണ്. നോക്കൂ, കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു വെച്ചത് സാധ്യമാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഡ്രീം? എൻ്റെ ഡ്രീം, എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടി കളിക്കാനാണ്. അതാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് കളിക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സി, നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്യാപ്പ് കിട്ടാന്നുള്ള ഒരു ചെറിയ കാര്യമല്ല, അത് നേടിയെടുക്കാൻ നമ്മൾ കുറേ ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. ലക്ഷ്യസ്ഥാനത്തിന് നമ്മൾ കുറേ ഇതിനെ കാട്ടി ഡെഡിക്കേഷനും ഇതിനെയും കാട്ടി ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റ് കൊടുത്താലേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഈ പുതിയ കാല ക്രിക്കറ്റിലെ ആരോടെങ്കിലും ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആദ്യം പറയുമെങ്കിൽ 2020 കളിക്കണമെന്നായിരിക്കും, പെട്ടെന്ന് കളിച്ച് തീർക്കുക എന്നുള്ള ആവശ്യമാണ്. പക്ഷേ ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തിങ്കാണ്. കാരണം ട്രൂ ക്രിക്കറ്റ്, ശരിയായ ക്രിക്കറ്റ് എന്താണോ അതാണ് എനിക്ക് ആദ്യം കളിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നു. ആ വൈവിധ്യം റോജറിൻ്റെ പേരിലുമുണ്ട്. എങ്ങനെയാണ് ഈ ഷോൺ റോജർ എന്ന പേര് വന്നത്? ഷോൺ റോജർ എന്ന പേര് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എൻ്റെ അപ്പച്ചനാണ് എനിക്ക് ആ പേര് ഇട്ടെന്ന് തോന്നുന്നു, അപ്പച്ചൻ പേര് ഇട്ട് തന്നത് ഷോൺ എന്ന് പറഞ്ഞ പേര്. അങ്ങനത്തെ ക്രിക്കറ്റിംഗ് ടേംസിൽ അങ്ങനെ പേരൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഷോൺ റോജർ എല്ലാവരും കറക്റ്റ് ഒരു റിഥമിലോട്ട് ആ പേര് അങ്ങനെ വന്നു. ശരി, ഫാമിലിയുടെ പിന്തുണ, അച്ഛൻ അമ്മ? തീർച്ചയായിട്ടും വളരെ എന്നുവെച്ചാൽ എൻ്റെ വളരെ സപ്പോർട്ടാണ് എൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിലോട്ടും. ഞാൻ കളിക്കാൻ തുടങ്ങിയ സമയത്തോട്ടും ഇപ്പോഴും സപ്പോർട്ടാണ് ഫുൾ. അവരെന്നെ 100% അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ സപ്പോർട്ട് എന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അവരെ ഗൈഡൻസ് ആണ് മെയിൻ. ബിക്കോസ് ഒരു ക്രിക്കറ്ററിന് ഒരു ഏതൊരു ക്രിക്കറ്റ് സ്പോർട്സ് ഫീൽഡിലായാലും അവരുടെ എഡ്യൂക്കേഷനിലായാലും ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഫാക്ടർ ഒരു ചൈൽഡിന് കിട്ടാനുള്ള. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എടുത്താൽ 100 സ്റ്റേഡിയങ്ങളുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയങ്ങളടക്കം എല്ലാവരും രാവിലെ ബാറ്റുമായി ഇറങ്ങുകയാണ്. ഫാസ്റ്റ് ക്രിക്കറ്റാണ്, എല്ലാ പന്തും സിക്സ് അടിക്കുക എന്നാണ് എല്ലാ കളിക്കാരുടെയും ആഗ്രഹം. ഏറ്റവും വേഗത്തിൽ പന്തെറിയുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളിക്കാരുള്ള കേരളത്തിൽ, നിലവിൽ ക്രിക്കറ്റ് വലിയൊരു ഇനമാണ് നമുക്ക്, അപ്പോൾ ഒരുപാട് കളിക്കാരുള്ള കേരളത്തിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും, അതെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഷോൺ റോജർ, ഞാൻ ഇന്ത്യൻ അണ്ടർ 19 ടീമിലേക്ക് വരികയാണ്. സി, അത് നമ്മൾ അങ്ങനത്തെ കൂടുതൽ ചിന്തിക്കാൻ പോകത്തില്ല. ബിക്കോസ് നമ്മൾ കളിക്കാനാണ് ഇരിക്കുന്നത്, ആ കളിക്കുന്ന ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ ഈ അൺവാണ്ടഡ് കാര്യങ്ങൾ, അൺവാണ്ടഡ് ഇതിലൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യം വരുന്ന കാര്യങ്ങളാണ്. നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് നമ്മളൊരു പേഴ്സണൽ ലൈഫിൽ ഇത് ഇരിക്കുന്നത്. സത്യം പറയുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മൾ ആ മാച്ച് കളിക്കുകയാണ്. നമുക്ക് ഓരോരോ മാച്ച് കളിക്കുമ്പോൾ ഒരു ലെവലെത്തുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല, ഇപ്പം നമ്മൾ അതിൻ്റെ റിസൾട്ട് നല്ലതായാലും റിസൾട്ട് മോശമായാലും നമുക്ക് അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അപ്പം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ. പഠനം എങ്ങനെയാണ്? ഇപ്പോൾ ക്രിക്കറ്റ് ഒരു വശത്തുണ്ട്, മറുവശത്ത് പഠനവും വേണം. അണ്ടർ 19 ആണ് ഏജ്. തീർച്ചയായിട്ടും സ്റ്റഡീസ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ബാലൻസ്ഡ് ആയി ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്.
പാടാണ്, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ബെസ്റ്റ് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷം ഷോൺ റോജർ ഈ പ്രഭാതം ഒരു ക്രിക്കറ്റ് മയമാക്കിയതിന്. ഏതായാലും അണ്ടർ 19 ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ നേടിയ തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി ഷോൺ റോജറാണ് നമുക്കൊപ്പം ചേർന്നത്. ഗോപികൃഷ്ണൻ, ഇതൊരു വലിയ തുടക്കമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരും സഞ്ജു സാംസന്റെ അയൽക്കാരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഏറ്റവും എടുത്തു പറയേണ്ടത്, എനിക്ക് 2020 അല്ല, എനിക്ക് ഏകദിനമെന്നല്ല ഷോൺ റോജർ പറഞ്ഞത്. ടെസ്റ്റ് ക്രിക്കറ്റ്, റിയൽ ക്രിക്കറ്റ്, അതായത് ക്രിക്കറ്റിൻ്റെ ശരിയായ മുഖം ടെസ്റ്റ് ക്രിക്കറ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു ഈ ചെറുപ്പക്കാരൻ. ഇനിയും വേറെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, സഞ്ജുവിനെ പോലെ ഇന്ത്യൻ ടീമിൽ കളിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരു ഇടവേളയാണ് ഇനി. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് കേരളവുമായി ഗോപികൃഷ്ണനും ദിവ്യയും ചേരും.